ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച കോഴിക്കറി സ്പെഷ്യൽ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിനു വേണ്ടി നമ്മൾ ഒരു കപ്പ് തേങ്ങ ചരുവിയത് ഇട്ട് കൊടുക്കാം. അത് നല്ല പോലെ ഒന്ന് വറുത്ത് കൊടുക്കുക. കുറച്ച് ടൈം ഇതൊന്ന് വറുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം തക്കോലം, രണ്ട് ഏലക്കായ, ഒരു കഷ്ണം പട്ട, 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് വറുത്തു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് നല്ലപോലെ വറുക്കാം. ഇതിലേക്ക് 1 കഷ്ണം സവോളയും 2-3 കരിവേപ്പില തണ്ടും ഇട്ടു കൊടുക്കാം. കുരുമുളക് ഇട്ട് കൊടുക്കുമ്പം നിങ്ങൾക്ക് നല്ലപോലെ അതിൻ്റെ ചുവ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ 1/2 സ്പൂൺ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് 1 സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് വറക്കൽ നിർത്താം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് കമൻസൊക്കെ ചെയ്യണം. നിങ്ങളുടെ കമൻസൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കൊരു സപ്പോർട്ടിംഗ് ആകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കമൻസ് ചെയ്യേണ്ട. ഇതാ ബ്രൗൺ കളറായി. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് അതേ തേങ്ങ വറുത്ത പാനിലേക്ക് തന്നെ 3 സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതാ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റി ഒരു ചെറിയൊരു കളർ മാറണം. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ 1 കഷ്ണം ഇഞ്ചിയും 1/2 ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചോപ്പ് ചെയ്ത് വെച്ചാൽ മതി. അത് ഇട്ട് കൊടുക്കാം. അതും കൂടി നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ തീയിൽ ഇത് വഴറ്റണം. അല്ലെ ഇത് കരിഞ്ഞ് നല്ലൊരു മെറൂൺ കളറ് കുറച്ചാവണം. ഇവിടെ ഇത് വാടി തുടങ്ങി. ഇനി നമുക്ക് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി സാധാരണ എരിവുള്ളതാണ്, അതിട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. എണ്ണ നല്ലപോലെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ചത് മതിയെന്ന് വിചാരിച്ചതാണ്, കുറവ്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇവിടെ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1 തക്കാളി തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചതും 2 പച്ചമുളക് ചെറുതായി മുറിച്ചതുമാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് കുഴച്ച് മാറ്റി വെക്കാൻ മതി. പച്ചമുളക് ഇപ്പോൾ ഇട്ടത് എന്താണെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും. പച്ചമുളകും തക്കാളിയും എല്ലാം കൂടി, ഒരു പുളിയും പിന്നെ എരിവും എല്ലാം കൂടി ഈ ഇറച്ചിയിലേക്ക് നല്ലപോലെ ഒന്ന് പിടിച്ചാൽ നല്ലൊരു രുചിയായിരിക്കും.
ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാൻ മണിക്കൂർ. മാറ്റി വെക്കുന്നതിന് മുന്നേ ഒരു അര ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു നമ്മൾ ഈ ഉള്ളി എല്ലാം വാട്ടി വെച്ചതിൽ മസാലയൊക്കെ ഇട്ടതിൽ ഇനി ഈ ചിക്കൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാം വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ നിന്ന് ചിക്കൻ നല്ലപോലെ ഒന്ന് വേവട്ടെ. ഇതൊന്ന് വെള്ളം വെച്ചൊന്ന് നോക്കാം. കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണൊന്നത് തിളച്ച് കൊടുക്കാം. അപ്പോൾ അതിൽ വേവായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വേലി ഇട്ട് കൊടുക്കാനുണ്ട് വെള്ളം. അതൊന്ന് കിടന്ന് ഇതിപ്പോൾ ഇറച്ചിക്കറി ഇവിടെ വറ്റിത്തുടങ്ങി. ഇതിലേക്ക് തേങ്ങ വറുത്തരച്ചതും ഗരം മസാല അര ടീസ്പൂണും കൂടി ഇതിലേക്ക് ഒഴിക്കാം. നല്ലപോലെ രുചിപ്പിച്ച് കൊടുക്കാം. മല്ലി ഇല മുറിച്ചത് ഒരു മൂന്ന് തണ്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ വറുത്തത് വറുത്തരച്ചത് നല്ലപോലെ ഇവിടെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചു. ഇവിടെ എൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കണം. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.